ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻഡ് യൂറോപ്പ. സോ എൻഡ് യൂറോപ്പയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കറൻ്റ്ലി ഞാൻ ജർമ്മനിയിൽ തിരിച്ചെത്തി, ഒരു വെക്കേഷന് പോയി. അപ്പം അതിൻ്റെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു. ഒന്ന് ഞാൻ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു, പിന്നെ മൂന്നാറിലോട്ട് ഞങ്ങൾ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസ് കണ്ടു, പിന്നെ ഞങ്ങളുടെ ലാബിൻ്റെ സെൻറ്റ് ജോൺസ് ലാബിൻ്റെ വീഡിയോസും കണ്ടു. സോ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ മറക്കാതെ നിങ്ങൾ അത് പോയി കാണുക. അപ്പം എൻ്റെ ഒരു 40 ദിവസത്തെ വെക്കേഷൻ നാട്ടിലായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് കറൻ്റ്ലി 9 ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു. അപ്പം 10 ഞാൻ രാവിലെ ഇവിടെ ലാൻഡിംഗ് ആണ്. കറൻ്റ്ലി ഞാനിപ്പോൾ ഇവിടെ ക്വാറൻ്റൈൻ ആണ്. സോ ജർമ്മൻ റൂൾ പ്രകാരം 14 ക്വാറൻ്റൈൻ ആണ്. അങ്ങനെ എന്താ ഇപ്പോൾ ഇത് 5 ആയിട്ടുള്ളൂ. ഭയങ്കര മടുപ്പാട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചിവിടെ എത്തുമ്പോൾ ഭയങ്കര മടുപ്പാണ്. ഭയങ്കര വീട്ടിൽ നിന്ന് നമ്മൾ ഭയങ്കര സിക്നസ്സും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ഇത്ര ദിവസം നമ്മൾ നാട്ടിലായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ലൈഫാണ്, ലൈഫ് മസ്റ്റ് ബി ഗോ ഓൺ. അല്ലാതെ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകത്തില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് നല്ല എന്താ പറയുക, ഇങ്ങനെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം മനസ്സിൽ ഫാമിലി നന്നായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാണ് ഞാൻ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ്. ഇപ്പോൾ കറൻ്റ്ലി ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം, ജർമ്മനിയിലെ കുറേ റൂള് മാറ്റി, ജർമ്മനിയിലേക്ക് അങ്ങനെ പുതിയ ഇൻടേക്സ് വരുന്നില്ല, അങ്ങനെ കുറേ ട്രാവലിംഗ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഞാൻ എങ്ങനെയാണ് വന്നതും എൻ്റേതായ കുറച്ച് എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് വീഡിയോസ് ഒന്നുമില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഞാൻ ജർമ്മനിയിലേക്ക് വന്നതും എങ്ങനെയാണ് അതിൻ്റെ എയർപോർട്ടിലെ കുറച്ച് റൂൾസിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് എയർപോർട്ടിലെ കാര്യങ്ങൾ എന്ന് വെച്ചാണ് ഇന്നത്തെ വീഡിയോ മൊത്തം. അപ്പം സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാം, ഇതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ കാണുന്നവർക്ക്. അപ്പം ബിഫോർ ദാറ്റ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എൻ്റെ യൂറോപ്പ്. സോ നിങ്ങൾക്കറിയാവുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ജർമ്മനിക്ക് വരാൻ താല്പര്യമുള്ളവർക്ക്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജുകളായ എൻ്റെ യൂറോപ്പ് അല്ലെങ്കിൽ നിർമ്മൽ ബിജോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം ഞാൻ അപ്പം നേരം റിപ്ലൈ തരാത്ത തന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബിസി ആയിട്ടുണ്ടായിരിക്കും, നമുക്ക് റിപ്ലൈ തരാൻ ലേറ്റ് ആകുന്നത്. സോ വിതിൻ 1 അല്ലെങ്കിൽ 2-3 ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അയക്കാം. അപ്പം സമയം കളയണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഗൈസ്, ഓൾറെഡി ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ജർമ്മനിലേക്ക് ട്രാവൽ ചെയ്തതിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജറും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ. അപ്പം സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാം. അപ്പം ഫസ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം നിങ്ങൾ ജർമ്മനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. ഒബ്വിയസ്ലി നമുക്ക് ആ ഫസ്റ്റ് വേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് ഐൻറൈസ് അൻമൽദൂ. സോ അന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ, ഇപ്പം ഫസ്റ്റ് ജർമ്മനിയിലോട്ട് ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ പോകുന്നവർക്കറിയാം, നമ്മൾ ആരോഗ്യ സേതു ആപ്പ് രജിസ്റ്റർ ചെയ്യണം, അങ്ങനത്തെ കുറേ പ്രൊസീജിയർ ഉണ്ട്. കാരണം നമ്മൾ എവിടെയാണ് ക്വാറൻറ്റൈൻ ഇരിക്കുന്നത് എന്ന് നമ്മൾ നാട്ടിലോട്ട് പോകുന്നവർക്ക് അതറിയാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾ ജർമ്മനി വരുമ്പം ജർമ്മൻ ഗവൺമെൻറ്റും അവർക്കറിയണം. സോ കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഹൈ റിസ്കിലത് റെഡ് റിസ്കിൽ പെട്ടതാണ് നമ്മൾ ഇന്ത്യക്കാർ. സോ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ എവിടെയാണ് അതിൻ്റെ ക്വാറൻറ്റൈൻ ഇരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കറിയണം. സോ അതിന് വേണ്ടിയാണ് അവർ ഐൻറൈസ് അൻമൽദൂ. സോ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. സോ ആ ലിങ്കിൽ കയറി നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും കൊടുക്കുക. സോ അതിനകത്ത് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, പാസ്പോർട്ട് നമ്പർ കൊടുക്കണം, പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ ജർമ്മനിയിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കണം. സോ അതിൻ്റെ ഒരു പേപ്പർ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കൊരു സൈഡിൽ കാണാമല്ലോ, ഈ പേപ്പറാണ് എൻ്റെക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ അതിൻ്റെ എല്ലാം ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ഈ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ കാണാം. കാരണം എൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പം ഈ കൊച്ചിയിൽ നിന്ന് കയറുന്നവരോട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എവിടെയാണ് ആ പേപ്പർ ചോദിച്ചതും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം. ഈ പേപ്പറാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത്. അതിൻ്റെ ഒരു ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും നിങ്ങളുടെ കയ്യിൽ വേണം. ഒരു ഹാർഡ് കോപ്പി ഒരു 2 എപ്പോഴും എടുത്ത് വെക്കുക, പിന്നെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ ഒരു ഫോണിനകത്ത് കാണുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ രണ്ടാമത് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ RT-PCR ടെസ്റ്റ് ആണ്. അത് ICMR അപ്രൂവ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ WHO ഓർഗനൈസിൽ വരുന്നവരായിരിക്കണം. RT-PCR റിസൾട്ട്, നെഗറ്റീവ് റിസൾട്ട് വേണ്ടത്. അപ്പം നേരത്തെ ഉള്ള ഒരു ജർമ്മനി റൂള് പ്രകാരം 72 ആയിരുന്നു, അത് കട്ട് ഡൗൺ ആക്കിയിട്ട് ഇപ്പം 48 ആണ്. അറൈവൽ ടൈമും കഴിഞ്ഞിട്ടും ഇപ്പം ഫ്രാങ്ക്ഫർട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വന്നത് ഫ്രം കൊച്ചി
ടു ഫ്രാങ്ക്ഫർട്ട്. ആ പീരീഡ് അത് അറൈവൽ കഴിഞ്ഞിട്ടും ആ 48 അവേഴ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ നാളെ നിങ്ങൾക്ക് ജർമ്മനി ലാൻഡ് ചെയ്യണമെങ്കിൽ തലേ ദിവസം ഒരു പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. കാരണം എന്നാൽ മാത്രമേ 48 അവേഴ്സിന് കിട്ടത്തുള്ളൂ. അപ്പം ഓൾറെഡി ഞങ്ങളുടെ ലാബിൽ തന്നെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്, എനിക്ക് അതിൻ്റെ 48 അവേഴ്സിന് വാലിഡ് തന്നെയായിരുന്നു. അല്ലാത്തവർക്ക് കൊച്ചി എയർപോർട്ടിൽ ചെന്ന് നിങ്ങൾക്ക് അതിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും എന്നാ അറിയാം, 48 അവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ മാക്സിമം അവർ എല്ലാം കോപ്പറേറ്റീവ് ചെയ്ത് തരുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊച്ചി മുമ്പ് പറഞ്ഞാൽ കൊച്ചി എയർപോർട്ടിൽ നിങ്ങൾക്ക് കൊച്ചി ചെയ്യാം. അതിൻ്റെ റേറ്റും കാര്യങ്ങൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതിൻ്റെ ഒരു 48 അവേഴ്സിൻ്റെ നമ്മുടെ RT-PCR കോവിഡ് ടെസ്റ്റിൻ്റെ നെഗറ്റീവ് റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. ചിലർ അന്നത്തെ പറയുന്നുണ്ട് അതിൻ്റെ ആൻറ്റിജൻ ടെസ്റ്റ് മതിയെന്ന്. പക്ഷേ ഞാനെപ്പോഴും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും RT-PCR തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ്. കാരണം അതിനകത്ത് ആർക്ക് ആൻറ്റിജൻ ചെയ്താൽ പിന്നെ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആൻറ്റിജൻ. സോ അതിന് നമ്മൾ വെറുതെ അൺനെസസറി ക്വസ്റ്റ്യൻസ് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവരും എപ്പോഴും RT-PCR നമ്മുടെ ഒരു കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അറൈവലിൻ്റെ ടൈം വെച്ചിട്ടാണ് 48 അവേഴ്സ് നിങ്ങൾ കാൽക്കുലേറ്റ്. അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കണക്ഷൻ ഫ്ലൈറ്റിന് വെച്ച് ഡിപ്പാർച്ചർ ചെയ്യുന്ന ടൈം വെച്ച് ഒരിക്കലും നോക്കുക, അത് പറ്റത്തില്ല. ചില നമ്മുടെ ചില ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ചിലവർക്ക് അവിടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് പിന്നെയും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം വന്നിട്ടുണ്ട്. ചില ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിൽ പോകാൻ പറ്റാത്ത വന്നിട്ടുണ്ട്. പിന്നെ റീഷെഡ്യൂൾ ചെയ്യേണ്ട അവസ്ഥ കുറേ വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, 48 അവേഴ്സിൻ്റെ നിങ്ങളുടെ റിസൾട്ട് എപ്പോഴും വാലിഡാണ്. അറൈവലിൻ്റെ ടൈം, നിങ്ങൾ ജർമ്മനിയിൽ എവിടെയാണോ ലാൻഡ് ചെയ്യുന്നത് അതിൻ്റെ അറൈവൽ ടൈമിൽ തന്നെ നിങ്ങൾക്കൊരു 48 അവേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ മൂന്നാമത് നിങ്ങളുടെ വിസ, വിസയുടെ കാര്യം പറയുമ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ യൂറോപ്പയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ അതിനകത്ത് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ ജർമ്മനിയിൽ ഇപ്പോൾ കറണ്ടിൽ ലാൻഡ് ചെയ്യാം. സോ അത് കാണാത്തവർക്ക് ഇപ്പം സൈഡിൽ കാണാമല്ലോ, ഇതാണ് അതിൻ്റെ ഫോട്ടോ. ആർക്കൊക്കെ ജർമ്മനിയിൽ ലാൻഡ് ചെയ്യാമെന്നുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാം. ഇത്ര ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ജർമ്മനിയിൽ ഇപ്പോൾ കറൻ്റ്ലി ലാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്. ഇപ്പം എനിക്കിവിടെ വന്നിട്ട് അൺമെൽഡും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്ത ആൾക്കാർക്ക് റെസിഡൻസ് പെർമിറ്റ് കിട്ടും. ആ അതാണ് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം വിസ ഇഷ്യൂ ചെയ്യുന്ന ഒരാൾക്ക് കയറി പോകാൻ പറ്റുന്നത്. കാരണം ഒരു കാര്യം വന്നാലും ഞാൻ കൊച്ചി എയർപോർട്ടിൽ ചെന്നു. കൊച്ചി എയർപോർട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയത്ത് അവരെന്നോട് ചോദിച്ചു അവർക്ക് സ്റ്റുഡൻറ്റ് വിസയാണോ എന്ന്. ഞാൻ പറഞ്ഞു സ്റ്റുഡൻറ്റ് വിസയാണ്, ഫസ്റ്റ് ടൈം ഇൻടേക്ക് ആണ്. അല്ല, ഞാൻ ഫസ്റ്റ് ടൈം ഇൻടേക്ക് അല്ല, ഞാൻ എൻ്റെ സെക്കൻഡ് വരവാണ്, സെക്കൻഡ് ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഫോൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി. അപ്പം അവരെന്നോട് പറഞ്ഞു ഫസ്റ്റ് ടൈം ഫ്ലൈ ചെയ്യുന്നവർക്ക് അത് അലൗഡ് അല്ല നിയമ ജർമ്മൻ റൂൾ പ്രകാരം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ജർമ്മനി വന്നിട്ടും വിസ എക്സ്റ്റെൻഡ് ചെയ്തവർക്ക് അത് റെസിഡൻസ് പെർമിറ്റാണ്. വിസ എക്സ്റ്റെൻഡ് ചെയ്തവർക്ക് തിരിച്ച് നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നതിന് കുഴപ്പമില്ല. നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം നമ്മുടെ ബാംഗ്ലൂരിൽ നല്ല നമ്മുടെ അവിടെ നിന്നൊക്കെ വിസ കിട്ടുന്നവർക്ക് ഫസ്റ്റ് ടൈം ട്രാവൽ ജർമ്മനിക്ക് ഇപ്പോൾ കറണ്ട് റൂൾ പ്രകാരം വരാൻ പറ്റത്തില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. ഒന്ന് നമ്മുടെ ഐൻഡ്രൈസ് അൺമെൽഡും പിന്നെ RT-PCR ടെസ്റ്റ് 48 അവേഴ്സ് വാലിഡ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ വിസ, ഇതാണ് മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും എൻ്റെ എങ്ങനെയായിരുന്നു ട്രാവലിംഗ് എന്നുള്ളത്. സോ ഓൾറെഡി ഞാൻ നാട്ടിൽ കേരളത്തിലാണെന്ന് നിങ്ങൾ എല്ലാവർക്കും പറയാം, മലയാളി ആയതുകൊണ്ട്. സോ കൊച്ചിയിൽ നിന്ന് എടുത്തു. കൊച്ചി ഞാൻ വന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റിനാണ്. കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ഫ്രാങ്ക്ഫർട്ട് ആയിരുന്നു എൻ്റെ ട്രാവലിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. സോ കൊച്ചിയിൽ നിന്ന് നമ്മൾ അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ വിസയുടെ കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല. കാരണം ഇറ്റ്സ് ഫുൾ ഇൻ ജർമ്മൻ. അപ്പം അവർക്ക് അറിയത്തില്ല ഏതാണ് റെസിഡൻസ് പെർമിറ്റും കാര്യങ്ങളും. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തതാണ് എൻ്റെ റെസിഡൻസ് പെർമിറ്റും കാര്യങ്ങളും. അപ്പം അതിനുശേഷം നമ്മുടെ കോവിഡ് ടെസ്റ്റിനെ അവർ ചോദിച്ചു. നേരെ പോയിട്ട് ചെയ്തിട്ട് നമ്മുടെ ചെക്കിൻ കൗണ്ടറിൽ അവർ ചോദിച്ചിട്ടുണ്ട് ഏതാണ് വിസയും കാര്യങ്ങളും. സോ കാരണം അതെല്ലാം ജർമ്മനിലായതുകൊണ്ട് അവർക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്തു. പിന്നെ എല്ലായിടത്തും ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ RT-PCR നെഗറ്റീവ് റിസൾട്ട്സാണ്. പിന്നെ കൊച്ചി എയർപോർട്ടിൽ ഞാൻ ഐൻറൈസ് അൺമെൽഡിങ്ങനെ ചോദിച്ചിട്ടില്ല അവർ. പിന്നെ ഞാൻ ഡൽഹി ചെന്നു. ഡൽഹിയിൽ ചെന്നതിന് ശേഷം ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി. കണക്ഷൻ ഫ്ലൈറ്റാണ്, ഏകദേശം 5 മണിക്കൂർ ഞാൻ ഡൽഹിയിൽ ഇരിക്കേണ്ട വന്നു. അതിനുശേഷം ഡൽഹിയിൽ ചെന്നു, പിന്നെയും റീചെക്കിൻ ചെയ്തു. റീചെക്കിൻ ചെയ്യുമ്പം അവർ നമ്മുടെ പിന്നെയും നമ്മുടെ RT-PCR നെഗറ്റീവ് റിസൾട്ട് അവർ കമ്പൾസറി ആയിട്ട് ചോദിക്കും. പിന്നെ നമ്മുടെ വിസയും, ഈ രണ്ട് കാര്യം അവർ ചോദിച്ചു. പിന്നെ അവിടെ നമ്മുടെ അൺറൈസും അൺമൾഡുവിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല. അപ്പം ഈ രണ്ട് കാര്യം അവർ ചോദിച്ചു. പിന്നെ അവിടുന്ന് പിന്നെയും ഫ്രാങ്ക്ഫർട്ടിൽ ഞാൻ അറൈവായി. അറൈവായപ്പം ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് അൺറൈസ് അൺമൾഡു ഇതില്ലെങ്കിലും അതും അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്റ് നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ടും ക്വാറൻറ്റൈൻ ഇരുന്നില്ല. ക്വാറൻറ്റൈൻ കാര്യം പറഞ്ഞപ്പോഴാണ്
ജർമ്മൻ റൂൾ പ്രകാരം ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ അത് ഹൈ റിസ്കിൽ പെട്ട കൺട്രീസിൽ നിന്ന് അറൈവൽ ചെയ്യുന്ന ആൾക്കാർ കമ്പൽസറി ആയിട്ട് 14 days ക്വാറന്റൈൻ ഇരിക്കണമെന്ന് കമ്പൽസറി ആയിട്ട് റൂൾ ഉണ്ട്. സോ നമ്മൾ ഇന്ത്യ ഒബ്വിയസ്ലി അതിനകത്ത് ഹൈ റിസ്കിൽ പെടുന്നവരാണ്, പെട്ട ഒരു കൺട്രിയാണ്. സോ ഒബ്വിയസ്ലി അതിനകത്ത് 14 days, ഇപ്പം കറൻറ്റ് 5 ദിവസം ആയിട്ടുള്ളൂ, ഇനി കിടക്കുന്ന 9 ദിവസം. സോ ക്വാറന്റൈനാണ് കറൻറ്റ് ഇപ്പം. അതിൻ്റെ ഒരു കാര്യം, നമ്മുടെ ഫ്ലൈറ്റിൽ നമുക്കൊരു ഡോക്യുമെൻറ്റ് കിട്ടും, ആ ഡോക്യുമെൻറ്റ് ഫില്ല് ഔട്ട് ചെയ്തിട്ട് 2 സെറ്റ് ഓഫ് ഡോക്യുമെൻ്റ് അവർ തരും. അതിലൊരെണ്ണം ഫ്ലൈറ്റുകാർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയും ഒരെണ്ണം നമ്മുടെ ഫ്രാങ്ക്ഫർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ പോലീസുകാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഡോക്യുമെൻറ്റും. അതും അല്ലെങ്കിലും അതിന് ചോദിക്കും, പിന്നെ അയൻറൈസ് അൻബന്ധു, സോ ആ പേപ്പർ അവരോട് ചോദിക്കും. പിന്നെ നമ്മുടെ കോവിഡ് ടെസ്റ്റിൻ്റെ പേപ്പർ അവർ ചോദിക്കും. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ ജർമ്മനിയിൽ ലാൻഡ് ചെയ്തിട്ട് അവർ ചോദിക്കുന്നത്. അല്ല, വേറെ അതിനകത്ത് വലിയൊരു ഇതൊന്നുമില്ല. പിന്നെ പ്രോപ്പർ വിസ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവർ ചോദിക്കുന്നത്. നമ്മൾ ഞാൻ ജർമ്മനി വന്നിട്ടാണ് ലാൻഡ് ഫ്രാങ്ക്ഫർട്ട് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് അവർ എൻ്റെ അയൻറൈസ് അൻബന്ധു ചോദിച്ചത്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ക്വാറന്റൈൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജർമ്മനി ലാൻഡ് ചെയ്തിട്ടും നമ്മൾ പ്രോപ്പർ ക്വാറന്റൈൻ ഇരുന്നില്ലെങ്കിൽ ഏകദേശം 25,000 euros നമ്മൾ വഴി വെച്ച് ഇപ്പോൾ 14 days എൻ്റെ ഇടയ്ക്ക് നമ്മൾ പുറത്തിറങ്ങി ആരെങ്കിലും കണ്ട് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 25,000 euros നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും. നമ്മളെ കൊണ്ട് അത് താങ്ങാത്തൊന്നുമില്ല. അപ്പം കമ്പൽസറി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർ എപ്പോഴും പ്രോപ്പറായിട്ട് 14 days അങ്ങനെ ക്വാറന്റൈൻ ഇരിക്കാൻ നോക്കുക. വെറുതെ പൈസ കളയണ്ടല്ലോ, 25,000 euros നമ്മൾ വെറുതെ എന്തിനാണ് ഇവിടുത്തെ ഗവൺമെൻറ്റ് വെറുതെ കാശ് എടുക്കുന്നത്. സോ പ്രോപ്പറായിട്ട് ക്വാറന്റൈൻ ഇരിക്കുക. ഇച്ചിരി കാര്യങ്ങൾ മടുപ്പൊക്കെയാണ്, ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ 5 ദിവസം ആയിട്ടുള്ളൂ. അപ്പം ഏകദേശം ഇതാണ് എൻ്റെ ട്രാവൽ ഹിസ്റ്ററി. ഞാൻ ഒന്നുകൂടെ പറയാം, അയൻറൈസ് അൻബന്ധു നിങ്ങൾക്ക് വേണം. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നേരെ ചെന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള ഫെർദർ പ്രൊസീജിയർ നടത്തുക. അതിൻ്റെ ഒരു ഫൈനൽ കോപ്പി നിങ്ങളുടെ ഒരു ഹാർഡ് കോപ്പി ആയിട്ടും വേണം, സോഫ്റ്റ് ഹാർഡ് കോപ്പി ആയിട്ടും വെച്ചേക്കും. പിന്നെ നമ്മുടെ RT-PCR നെഗറ്റീവ് റിസൾട്ട്, അത് 48 hours വാലിഡ് ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ വിസ, പിന്നെ ഉപയോഗിച്ച എയർ ടിക്കറ്റ്, നിങ്ങളുടെ പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം വേണം, കമ്പൽസറി ആയിട്ട് വേണം. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ട്രാവൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കോൺടാക്ട് ചെയ്യണം. ഓർബിസിലെ പറഞ്ഞോളും നമ്മുടെ ഇൻസ്റ്റാ പേജുകളായ നിർമ്മൽ ബിജോൺ അല്ലെങ്കിൽ NDEuropa എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അയക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ എനിക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പം കാണാലോ വാട്സപ്പ് നമ്പർ, അതിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഉടനെ റിപ്ലൈ തരാൻ പറ്റത്തില്ലായിരിക്കും, അപ്പം ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ 2 or 3 days അല്ലെങ്കിൽ 1 week മാക്സിമം എടുക്കാൻ പറ്റും. കാരണം നമ്മൾ വേറെ പല തിരക്കുകളായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം എപ്പോഴും തന്നെ അവങ്ങൾ അയച്ചപ്പോൾ തന്നെ റിപ്ലൈ തരാൻ പറ്റത്തില്ലായിരിക്കും. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് NDEuropa, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നത് ഞാൻ വിചാരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം സീ യു ദെൻ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.